എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ടല്ല, പകരം പേഴ്സണലി അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഇതാദ്യം തന്നെ പറയട്ടെ, ഞാനൊരു ഫാമിലിയെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കാനോ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാൾ മുന്നേ, ഇപ്പോഴും ട്രെൻഡിങ് ആണ്, കുറച്ച് നാൾ മുന്നേ, രണ്ടാഴ്ച മുന്നാണെന്ന് തോന്നുന്നു, ഒരു വീഡിയോ അങ്ങ് കയറി വൈറലായി. അതെന്താണ് വീഡിയോ എന്ന് വെച്ചാൽ, ഒരു കുഞ്ഞിൻ്റെ വീഡിയോ ആണ്. കുഞ്ഞെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു LP അത്രയ്ക്ക് ആയിട്ടുള്ളൂ അവൻ, വളരെ കുഞ്ഞാണ്. അപ്പം അവൻ്റെ വീഡിയോ അങ്ങ് കയറി വൈറലായി. അപ്പോൾ കുഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ആ വീഡിയോ എന്ന്. ഒരിക്കലും ഞാൻ ആ വീഡിയോ ഇതിൽ അപ്ലോഡ് കാണിക്കില്ല, ലൈക്ക് ഈ വീഡിയോ, ഈ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഞാൻ ആ വീഡിയോ കാണിക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ എനിക്കത് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പം ആ വീഡിയോ അങ്ങ് കയറി വൈറലായി. അതിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ആ കുഞ്ഞിനോട് ഓൺലൈൻ ക്ലാസ്സിനിടയ്ക്ക് എന്തോ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വർക്ക് ചെയ്യാനായിട്ട് അവൻ വിസമ്മതിക്കുകയാണ്. അപ്പം അതിനെ ചൊല്ലിയാണ് വഴക്ക്. ഇപ്പം അതിൽ ആ കുഞ്ഞിനോട് സംസാരിക്കുന്നത് അമ്മയാവാം അല്ലെങ്കിൽ ഏത് ആരാണെന്ന് നമുക്ക് വ്യക്തമല്ല, ലൈക്ക് കസൻ ആവാം, ആരോ ആയിക്കോട്ടെ. അപ്പം അവ ആ ഒരു സ്ത്രീയാണ്, ആ ഒരു സ്ത്രീ വടിയുണ്ട് കയ്യിൽ. അപ്പം ആ കുഞ്ഞിനോട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ വർക്ക് ചെയ്യുക, വർക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ചെയ്ത് കുറച്ച് നാളായിട്ട് നിനക്ക് തുടങ്ങിയിട്ടുള്ളതാണ്, ഞങ്ങൾ ആണ് വർക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അതൊരിക്കലും മോശമാണെന്ന് ഞാൻ പറയണില്ല. കാരണം കുഞ്ഞുങ്ങൾ വർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോഴാണെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ അമ്മമാരും എല്ലാവരും വഴക്ക് പറയുന്നതാണ്. ഇവൻ ഞാനാണെങ്കിലും വഴക്ക് പറയുന്ന ഒരാളാണ്. പക്ഷേ അതല്ല എനിക്ക് വിഷമമായത്. തിരിച്ച് ആ കുഞ്ഞ് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്, അത് കേട്ടപ്പം പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ, ആ കുഞ്ഞ് സംസാരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു രീതിയിലാണ് ആ കുഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു കുഞ്ഞ് അങ്ങനെ സംസാരിക്കുന്നതിന് പുറകിൽ പൂർണ്ണമായും പാരൻസിൻ്റെ അല്ലെങ്കിൽ ഫാമിലി കസിൻസ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. 75% ഞാൻ പറയും അവരാണ്. അറ്റ് ദ സെയിം ടൈം ഒരു 25% ഉണ്ടല്ലോ, അത് ഞാൻ പറയും അവരായിരിക്കണം എന്നില്ല. പക്ഷേ അതേസമയം മറ്റൊരു കാര്യം പറയട്ടെ, മറ്റു ചിലർ ചെയ്തിട്ടുള്ള എന്താണെന്നറിയോ, ആ കുഞ്ഞിന് മറ്റേ ഒരു പീക്ക് പോയിൻ്റ് ഉണ്ട്, ആ വീഡിയോയിൽ ഒരു പീക്ക് പോയിൻ്റ് ഉണ്ട്, ആ പീക്ക് പോയിൻറ്റിൽ വെച്ചിട്ട് ആ കുഞ്ഞിന് മറ്റേ തങ്ക് ലൈഫിൻ്റെ കണ്ണടിയും തൊപ്പിയും മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തങ്ക് എന്നുള്ളൊരു സംഭവം കൊടുത്തിരിക്കുന്നു. എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, എന്ത് നോൺസെൻസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളവിടെ ഒരിക്കലും ആ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യണേ, അതിന് പകരം ആ കുഞ്ഞിൻ്റെ വയലൻസിനെയാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. വെരി ഷെയിം ഓൺ യു, അത്രയും പറയാനുള്ളൂ. എനിക്ക് നിങ്ങളോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത്. ഒരു കുഞ്ഞ് ഒരു ബാഡ് വേർഡ് ഇപ്പം സംസാരിച്ചു, തീരെ കുഞ്ഞായിരിക്കും, സംസാരിച്ചു. അത് സംസാരിക്കുമ്പം നമ്മൾ ആദ്യം വിചാരിക്കും, ഓ അവൻ സംസാരിക്കുന്നതാണ്ടോ, എന്ത് രസമല്ലേ, ലൈക്ക് ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ഇത്രയും വലിയ വാക്കുകൾ എന്താ നിങ്ങളൊക്കെ പറയണേ. അതായത് ആ കുഞ്ഞ് അവിടെ പറഞ്ഞത് ഒരു ബാഡ് വേർഡാണ്, അല്ലാതെ ഒരു നല്ല വാക്കല്ല അവിടെ സംസാരിക്കുന്നത്. അത് കുഞ്ഞിലെ കേൾക്കാൻ രസമുണ്ടായിരിക്കും. അവൻ വലുതാവുമ്പോൾ ഇത് തന്നെ ആവർത്തിക്കും, അല്ലെങ്കിൽ അവൻ ഒരു സ്കൂളിൽ പോകുമ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ ഇത് തന്നെയാണ് അവൻ ആവർത്തിക്കാൻ പോകുന്നത്. അവിടെയൊക്കെ മോശക്കാരനാവുന്നത് ആ കുഞ്ഞിനേക്കാളും ഉപരി നിങ്ങളോരോരുത്തരാണ്, ആ ഫാമിലിയിലുള്ളവരാണ്. അതായത് ആ കുഞ്ഞ് ഫസ്റ്റ് പഠിക്കുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത് ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ഒരച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ എന്തോ ആ കുഞ്ഞിനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും അവിടെ മുത്തശ്ശനോ മുത്തശ്ശിയോ സിസ്റ്റേഴ്സോ ഫ്രണ്ട്സ് മീൻസ് കസിൻസോ ആരും ആയിക്കോട്ടെ, അവരെല്ലാം മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു അത് അവൻ നോട്ട് ചെയ്യും. നമ്മളൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ, A B C D ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നു, 1 2 3 ഇതൊക്കെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അതൊക്കെ അവർ പഠിക്കുന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം അവർ നമ്മൾ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഉണ്ടല്ലോ, അതിനുശേഷം ഞാനത് ഇങ്ങനെ തപ്പി തപ്പി പോയപ്പം അതിന് വേറൊരു രണ്ടാമത്തെ ഒരു പാർട്ടായിട്ട് ഞാനൊരു വീഡിയോ കണ്ടത്, ആ അമ്മ സോഫ്റ്റായിട്ട് സംസാരിക്കുകയാണ്. അപ്പം ആ കുഞ്ഞ് തിരിച്ചും സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നുണ്ട് അവനോട്. അപ്പോൾ ആ കുഞ്ഞ് കുഞ്ഞിൻ്റെ വിഷമങ്ങൾ സംസാരിക്കുകയാണ്. അമ്മ എന്നാലും എന്നെ അടിച്ചില്ലേ, എന്നെ അടിച്ചില്ലേ, എന്നെ പിച്ചില്ല, എന്നെ നുള്ളില്ലേ. അപ്പം ആ കുഞ്ഞിനത് വിഷമമുള്ളിലേക്ക് എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ തിരിച്ച് ആ വീഡിയോയിലാണ് ഞാൻ കണ്ടത്, പെട്ടെന്ന് അമ്മ ദേഷ്യപ്പെട്ടു. അപ്പോൾ തന്നെ അവന് വിഷമമായി, അവൻ കരയുന്നു, അവൻ കരയാണ് ചെയ്യണത്, അമ്മ ദേഷ്യപ്പെട്ടപ്പോൾ. അവൻ അത്രയും വിഷമം ഉണ്ടപ്പോൾ ഉള്ളിൽ. അപ്പോൾ നമ്മൾ സോഫ്റ്റായിട്ട് കുഞ്ഞുമക്കളോട് സംസാരിക്കുക. ഞാനൊരു കാര്യം നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, വഴക്കുകളില്ലാത്ത ഫാമിലി ഉണ്ടാവില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ വഴക്കിടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിൽ വളർന്നു വരുന്നൊരു കുഞ്ഞിരിപ്പുണ്ട്, അവനത് കാണുന്നുണ്ട്, അവനത് മനസ്സിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്.
ഇപ്പം അവൻ നമ്മളൊരു വഴക്കുണ്ടാകുമ്പോൾ അവൻ എന്താ പഠിക്കുന്നതെന്നറിയോ, ഒരാൾ മിണ്ടാതിരിക്കണമെങ്കിൽ മറ്റേയാൾ ശബ്ദമുയർത്തി സംസാരിക്കണം എന്നാണ് അവൻ പഠിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരുടെ ഫാമിലിയിൽ എങ്ങനെയാണെന്നറിയോ, നമ്മൾ വഴക്കിടുന്നത് പബ്ലിക്കായിട്ടായിരിക്കും, അതേസമയം നമ്മൾ സ്നേഹിക്കുന്നത് മറ്റൊരു കാണില്ല. അതായത് ഞാൻ വേറൊരു അർത്ഥത്തിലല്ല കേട്ടോ പറയുന്നത്, അതായത് ഇപ്പം ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുന്നു, ഞാൻ വേറെ അർത്ഥങ്ങളൊന്നും ഉദ്ദേശിക്കണില്ല, സ്നേഹത്തോടെ കാഷ്വലായിട്ട് സംസാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ടി വി കാണായിരിക്കും, കയ്യിൽ കൈ ഇങ്ങനെ ചേർത്ത് വെച്ചു, അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് ഭാര്യയെ ഇങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചു, അപ്പോഴൊക്കെ ഭാര്യമാർ പറയും അയ്യോ കുഞ്ഞുങ്ങൾ കാണും. എന്താ കുഞ്ഞുങ്ങൾ കണ്ട പ്രശ്നം? അവരവിടെ സ്നേഹിക്കുക എന്ന് പറയുന്നത് മറ്റ് വേറൊരു അർത്ഥങ്ങളും ഇല്ല, ജസ്റ്റ് ഒരു ഹഗ് കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തോളിൽ കൈയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് കയ്യിൽ കൈ വെച്ചിരിക്കുന്നു, ഇതിനൊന്നും മറ്റർത്ഥങ്ങളില്ല. ജസ്റ്റ് കോമൺ സെൻസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കുഞ്ഞുങ്ങൾ കാണരുത്, അതാണ് കുഞ്ഞുങ്ങൾ കാണേണ്ടത്. പല കുറുമ്പുകളിൽ കൂടിയും അവർ മനസ്സിലാക്കുന്നത് ഓരോ പാഠങ്ങളാണ്. അപ്പം നമ്മൾ പാരൻസ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, അവരെ അങ്ങ് കയറി കയറി പോകത്തിൽ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ ഡി പൊടി പോടാ എടാ മണ്ട പൊട്ട എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യണേ, ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അവരത് ഉള്ളിൽ ഗ്രാസ്പ് ചെയ്തിട്ട് വേറെ ആളോട് പോയിട്ട് പറയും. ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടോ സംസാരിക്കുന്നത്, അവരുടെ അടുത്ത് ദേഷ്യം വരും, സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. അതായത് നമുക്ക് ചില നേരത്തെ ടെമ്പർ തെറ്റി പോവും, എനിക്കും അത് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദേഷ്യപ്പെടുമ്പം അവരെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യരുത്, പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു പ്രായം ഉണ്ടാവുമല്ലോ. ഈ കുറച്ചും കൂടി വലുതാവുമ്പോൾ, ഇപ്പം ഈ കുഞ്ഞിൻ്റെ ഒരു പ്രായമുണ്ടോ ഞാനിപ്പോൾ പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറയാം, മോനെ മോളെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞാൽ അസുഖം വരും എൻ്റെ കുഞ്ഞിന്, അമ്മയ്ക്ക് വിഷമാവും, അമ്മ കരയും, അപ്പയ്ക്ക് വിഷമാവും, അപ്പ കരയും, അങ്ങനെ ചെയ്യരുത് കേട്ടോ, അമ്മയുടെ പൊന്നല്ലേ, അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു നോക്ക്. അല്ലാതെ അവരെ പിടിച്ച് അങ്ങ് ഷൗട്ട് ചെയ്ത് ഓരോ അഞ്ചാറ് അടി കൊടുത്ത് നിങ്ങളുടെ ദേഷ്യം തീരുന്നു എന്നല്ലാതെ ആ കുഞ്ഞ് അതിൽ നിന്നൊന്നും പഠിക്കണില്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഓ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും വിഷമാവില്ല, അപ്പോൾ എന്നാ പിന്നെ ചെയ്യേണ്ട, അങ്ങനത്തെ ഒരു മൈൻഡ്. ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ പറഞ്ഞു വിചാരിച്ച് അവരത് ചെയ്യാണ്ടിരിക്കണം എന്നില്ല കേട്ടോ, അവരത് വീണ്ടും ചെയ്യും. അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് കുഞ്ഞുങ്ങളോട്, ആണായാലും പെണ്ണായാലും. നമ്മുടെ കയ്യിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവരെ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല. അപ്പം അവരെന്തായാലും അങ്ങനെയുള്ള ബാഡ് വേർഡ്സ് പഠിക്കും പ്രയോഗിക്കും ചിലർ കേട്ടോ, എല്ലാ മക്കളും അങ്ങനെയാണെന്നില്ല. പക്ഷേ അതിനെല്ലാം തുടക്കം അല്ലെങ്കിൽ അവർ പഠിച്ചത് നമ്മളിൽ നിന്നാവരുത്, അല്ലെങ്കിൽ നമ്മൾ മുഖേന അവർ ആ വേർഡ്സ് പഠിച്ചു എന്നൊരിക്കലും അത് വേണ്ട. പിന്നെ അനാവശ്യ കാര്യങ്ങൾക്ക് അടിക്കാതിരിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം അടിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ ഇവളാരും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ, അങ്ങനെയൊന്നുമില്ല, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 25% ഞാൻ പറഞ്ഞല്ലോ അവരായിരിക്കണം എന്നില്ലാന്ന്. കാരണം നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ടി വിയിലായിരിക്കും അല്ലെങ്കിൽ ഫോണിലായിരിക്കും കുറച്ച് നേരം കാർട്ടൂൺ വെച്ച് കൊടുത്തു, കുറച്ച് നേരം ഏതെങ്കിലും സോങ് വെച്ച് കൊടുത്തു, അങ്ങനെ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പോവും. നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് വല്ല കാർട്ടൂണാണെങ്കിലും പിന്നെ തിരിച്ചു വരുമ്പോൾ കാണുന്നത് വല്ല ഗുസ്തിയോ, കാരണം പിള്ളേർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി എങ്ങനെയൊക്കെ മാറ്റണം, വീഡിയോസ് എങ്ങനെ മാറ്റണം എന്നുള്ളതൊക്കെ. അപ്പം വയലൻസ് ആയിരിക്കും ചിലപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു പക്ഷേ അവർ കാണുന്ന വയലൻസ് അതിൽ നിന്നാവാം, ആ വീഡിയോസിൽ നിന്നാവാം. കാരണം എന്താണെന്നറിയോ, ഞാൻ അങ്ങനെ പറയാൻ കാരണം എൻ്റെ സ്വന്തം ജ്യേഷ്ഠ മകൻ്റെ, ഞാൻ പല വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അവനെ. അവൻ ഒരു കാർട്ടൂൺ കാണുന്നുണ്ട്, മോശമായിട്ടുള്ള കാർട്ടൂണൊന്നല്ല കേട്ടോ, നല്ലൊരു കാർട്ടൂണാണ്. ആദ്യമൊന്നും അവനങ്ങനെ സംസാരിക്കില്ലായിരുന്നു, പിന്നെ പിന്നെ നമ്മളോട് സംസാരിക്കുന്ന രീതി പോലും മാറി തുടങ്ങി. അതായത് അമ്മേ അങ്ങനെ പറയില്ല കേട്ടോ, അത് ഞാൻ കഴിച്ചോട്ടെ അമ്മേ, അമ്മേ അതെനിക്ക് തരാവോ, അങ്ങനത്തെ ഒരു ടോണിലായി ശരിക്കും പറഞ്ഞാൽ അവൻ്റെ സംസാരം തന്നെ. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തവന് ഇങ്ങനെ സംസാരിക്കണമെന്ന്, അച്ചടി ഭാഷയിൽ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് അവൻ ആ കാർട്ടൂണിൽ നിന്ന് പഠിച്ചത്, ഏതാ കാർട്ടൂൺ ഞാൻ പറയില്ല, അത് അവൻ ആ കാർട്ടൂണിൽ നിന്ന് പഠിച്ചതെന്ന് പറഞ്ഞു. പറഞ്ഞു ഏ ആഹാ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ലാങ് പോലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒരു വീഡിയോ അവർ കണ്ടോട്ടെ, സാരമില്ല, മോശമായിട്ടുള്ള ഒന്നുമല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇതും മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വയലൻസ്, അത് നമ്മൾ പിള്ളേരെ പഠിപ്പിക്കരുത്, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് നമ്മളൊരു കാരണമാവരുത്. ഓക്കെ, സോ അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ പോലെ മക്കളെ നോക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാന്ന് പറയുന്ന മറ്റു പലരും ഉണ്ടോ, കമൻറ്റ് ബോക്സിൽ ഇടുന്നവരുണ്ടോ കേട്ടോ, നിങ്ങൾ ഇട്ടോളൂ. കാരണം എനിക്കറിയാം ഒരു കുഞ്ഞിനെ നോക്കുന്നതിന് ബുദ്ധിമുട്ട്, ഇപ്പോൾ എനിക്കറിയാം കാരണം ഞാനൊരു അമ്മ തന്നെ, അപ്പോൾ എനിക്കറിയാം. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. അത്രയുള്ള കമൻസ്, നെഗറ്റീവ് കമൻസ് ആയിക്കോട്ടെ പോസിറ്റീവ് കമൻസ് ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് താഴെ ഇടാം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതിനപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിലൊരു ഓൾ എന്നുള്ള ബട്ടൺ വരും അത് പ്രസ് ചെയ്യുക.
ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഈ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. എന്നാലും പിന്നെ ഒരു ഫ്ലോയിലങ്ങ് വന്നു പോയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.